Tech Media channel. For more tech videos, please subscribe our channel. Hi friends, Poster Maker is a Kidlin Android application. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് പോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷൻസ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൽ പോസ്റ്റർ മേക്കർ എന്ന് സെർച്ച് ചെയ്യുക നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ള ലോഗോയുള്ള ഒരു പോസ്റ്റർ മേക്കർ ആപ്ലിക്കേഷൻസ് ലഭിക്കും ഇത് മൊബൈലിൽ വളരെ ഈസി ആയി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വേണ്ട പോസ്റ്ററുകൾ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിന് വേണ്ട തംബ്നെയിൽസ് എന്നിവ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ബെനിഫിറ്റ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്ലിക്കേഷൻ നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നാല് ഓപ്ഷൻസ് കാണാൻ സാധിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്നവരുള്ള ഒരു നാല് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് വൺ ക്രിയേറ്റ് പോസ്റ്റർ ദെൻ ഡിസൈൻ ദെൻ മൈ പോസ്റ്റേഴ്സ് ദെൻ മോർ ഇതിൽ ഫസ്റ്റ് രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിയേറ്റ് പോസ്റ്റർ എന്ന ഓപ്ഷൻ മുഖേനയാണ് നമുക്ക് പുതുതായിട്ടൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ക്രിയേറ്റ് പോസ്റ്റർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവിടെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് നമ്മുടെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റേഴ്സ് നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വരികയോ അല്ലെ നമുക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അതിൻ്റെ കളറോ അതിൻ്റെ ഡിസൈനോ മാറ്റി എഡിറ്റ് ചെയ്ത് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പോസ്റ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റേഴ്സ് നമുക്ക് ഡിസൈനായിട്ട് സേവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഈ ആപ്പിനകത്തുണ്ട് അങ്ങനെ ഡിസൈൻ ആയിട്ട് സേവ് ചെയ്ത പോസ്റ്റേഴ്സ് ലഭിക്കാൻ ഉള്ള ഒരു ഫെസിലിറ്റിയാണ് ഡിസൈൻസ് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് മുമ്പ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പോസ്റ്റർ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ആ ഡിസൈൻ എന്ന ഓപ്ഷൻ അതിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മുമ്പ് ചെയ്തു വെച്ച ഡിസൈൻ എടുത്തിട്ട് നമുക്ക് റീഡിസൈൻ ചെയ്യാനുള്ള ഒരു ഫീച്ചർ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് ഇനി നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം നമ്മൾ ആദ്യം തന്നെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട പോസ്റ്ററിൻ്റെ സൈസ് അതിനു വേണ്ട ബാക്ക്ഗ്രൗണ്ട് എന്നിവ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെക്കണം കാരണം നമുക്ക് ക്രിയേറ്റ് ഓപ്ഷൻ എന്നുള്ളത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ഫസ്റ്റ് നമ്മോട് ചോദിക്കുക ഏത് തരത്തിലുള്ള സൈസ് നിങ്ങളെ പോസ്റ്ററിന് വേണമെന്നുള്ളതാണ് ഡിഫറൻറ്റ് സൈസ് ഡിഫറൻറ്റ് തരത്തിലുള്ള സൈസ് അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും നമ്മളെ ക്രിയേറ്റ് പോസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട സൈസിലുള്ള പോസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്യാം അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നതാണ് അതിന് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും അതിൽ കളർ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഒറ്റ കളർ ബാക്ക്ഗ്രൗണ്ട് കളർ പ്ലെയിൻ കളറാണ് വേണ്ടെങ്കിൽ നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് നമ്മൾ ഇതുമായി ചൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഒരു യെല്ലോ കളറത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു ശേഷം എനിക്ക് ആവശ്യമുള്ള ഇമേജസ് ഞാൻ ഗാലറിയിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ഇമേജസൊക്കെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഈ പി എൻ ജി ഫയലാകുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് സെറ്റായിട്ട് നിൽക്കും അപ്പോൾ ഞാനിവിടെ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൻ്റെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രൊഫഷണൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഫോട്ടോ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓപ്പൺ ചെയ്തു ശേഷം എനിക്ക് വേണ്ട സൈസിൽ അത് ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു നമ്മൾ ഇമേജിൻ്റെ റൈറ്റ് സൈഡിൽ ട്രാക്ക് ചെയ്യാനുള്ള റൈറ്റ് സൈഡ് താഴെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതനുസരിച്ച് ഞാൻ എൻ്റെ എനിക്ക് വേണ്ട വലുപ്പത്തിൽ ആ ഇമേജ് സെറ്റ് ചെയ്ത് വെച്ചു വീണ്ടും എനിക്കൊരു ഇമേജ് വേറെ ഇമേജ് ആവശ്യമുണ്ട് വീണ്ടും ഞാൻ താഴെയുള്ള നാലാമത്തെ ഓപ്ഷനായ ഇമേജ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഗാലറിയിൽ പോയിട്ട് എനിക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു എം ബി എ കോഴ്സിൻ്റെ ഒരു അഡ്മിഷൻ പ്രോസസ്സ് വേണ്ടിയുള്ള ഒരു പോസ്റ്ററാണ് അപ്പോൾ ഞാൻ എം ബിയുടെ ഒരു ഐക്കണ് അതിൽ ഞാൻ ഒരു ഐക്കണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ സെലക്ട് ചെയ്തു എനിക്ക് വേണ്ട സൈസിൽ ഞാൻ അത് സെലക്ട് ചെയ്തു അത് വീണ്ടും ഞാൻ ഗാലറിയിലേക്ക് ആഡ് ചെയ്തു അത് എനിക്ക് വേണ്ട സൈസിലേക്ക് ഞാനത് ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്തു ഇനി എനിക്ക് വേണ്ടത് എനിക്ക് ഇതിൽ കുറച്ച് കണ്ടൻറ്റ് കുറച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യണം അപ്പം അതിൽ താഴെയുള്ള ഫസ്റ്റ് ഓപ്ഷനായ ടെക്സ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തു അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അത് ചെയ്ത ശേഷം എനിക്ക് വേണ്ട കണ്ടൻറ്റ് അതിൽ ആഡ് എൻ്റർ ചെയ്യാൻ സാധിക്കും
ഞാൻ ഉദാഹരണത്തിന് ഞാൻ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നാണ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആ വേർഡ് ഞാൻ ടൈപ്പ് ചെയ്തു, ഓക്കെ ടൈപ്പ് ചെയ്തിട്ട് ഞാനത് ഓക്കെ മുകളിലെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഓക്കെ ആവും. ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റിൻ്റെ കളറും ഞാൻ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് താഴെ ഓപ്പണായി വരും. അതിൻ്റെ നമ്മൾ കളറും ടെക്സ്റ്റിൻ്റെ കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഞാനത് സെറ്റ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ അതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടി, ടെക്സ്റ്റ് കളർ വൈറ്റും ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്കുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ വേണ്ട സൈസിലേക്ക് ഡ്രാഗ് ചെയ്തു. ഞാനത് എൻ്റെ ഇമേജിൻ്റെ താഴെ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാനത് താഴെ സെറ്റ് ചെയ്ത് വെച്ചു. അതിന് വേണ്ട സൈസ് അത് നമുക്ക് നമ്മുടെ പോസ്റ്ററിന് വേണ്ട സൈസിൽ നമ്മൾ അട്രാക്റ്റീവ് ആവുന്ന തരത്തിൽ നമ്മൾ ആ കണ്ടൻറ്റൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളത് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ഒരു കുറച്ച് ടാഗ് ലൈൻ, കുറച്ച് കണ്ടൻറ്റ് അതിൽ ആഡ് ചെയ്യണം. നമുക്ക് ഇതിൽ മലയാളം ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫോണിൽ മലയാളം ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ നമ്മളത് ഇതിൽ നമുക്ക് മലയാളത്തിൽ എൻട്രി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ജോലിയോടൊപ്പം MBA പഠനം എന്നുള്ളൊരു ടാഗ് ലൈനിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് ഞാനത് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി മുമ്പ് കോപ്പി ചെയ്ത് വെച്ച എന്തെങ്കിലും, മുമ്പ് എൻ്റർ ചെയ്ത് വെച്ച ടൈപ്പ് ചെയ്ത് വെച്ച എന്തെങ്കിലും ടെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതും ആഡ് ചെയ്യാൻ പറ്റും. കോപ്പി പേസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് ആഡ് ചെയ്തു. ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചൊരു ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതിലേക്ക് കോപ്പി ചെയ്തു. അത് ഞാൻ പേസ്റ്റ് ഓപ്ഷൻ, നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ലെഫ്റ്റ് മുകളിലായിട്ട് ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അതുവഴി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് വേണം എനിക്കൊരു കോണ്ടാക്റ്റ് ഐക്കൺ, കോണ്ടാക്റ്റിൻ്റെ ഒരു ഫോണിൻ്റെ ഒരു ഐക്കൺ എനിക്ക് ആവശ്യമുണ്ട്. അത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓപ്പൺ ചെയ്തെടുത്തു. അപ്പം അത് നീല കളറാണ്. അപ്പം ഞാനത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഞാൻ എൻ്റെ പോസ്റ്ററിലേക്ക് കൊണ്ടുവന്നു. ശേഷം അതിന് സെലക്ട് ചെയ്തപ്പോൾ എനിക്കതിൻ്റെ ഫീച്ചേഴ്സ് ഓപ്പണായി വന്നു. അതിൻ്റെ ഒപ്പാസിറ്റി, അതിൻ്റെ കളർ എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫീച്ചേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ ഞാനത് മാറ്റം വരുത്തി അത് ബ്ലാക്കാക്കി ചേഞ്ച് ചെയ്തു, ബ്ലാക്ക് കളറിലാക്കി. ആ ഐക്കണിൻ്റെ കളർ മാറ്റിയതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ട കറക്റ്റ് പൊസിഷനിൽ അത് ഫിക്സ് ചെയ്തു. പിന്നീട് എനിക്ക് എൻ്റെ സ്ഥാപനത്തിൻ്റെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എൻ്റെ സ്ഥാപനത്തിൻ്റെ കോൺടാക്ട് നമ്പർ എൻ്റർ ചെയ്തു. ഇവിടെ ഞാൻ ഒരു ഡെമ്മി നമ്പറാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കോൺടാക്ട് നമ്പർ എൻ്റർ ചെയ്തു. ഇപ്പോൾ ഏകദേശം എൻ്റെ സ്ഥാപനത്തിൻ്റെ എനിക്ക് വേണ്ട ഫേസ്ബുക്കിലും മറ്റും ഇടേണ്ട ഒരു ഡിസൈൻ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ കാണുന്ന ഓപ്ഷനെ, എറോ മാർക്കിന് താഴെയുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റും ഇമേജസ് എല്ലാം നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം അത് അതിൻ്റെ പൊസിഷൻ മാറുകയോ അത് ഡിലീറ്റ് ആയി പോവുകയോ ചെയ്യില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റർ നമുക്ക് ഫേസ്ബുക്കിലും മറ്റും ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത് ഈ ആപ്പ് ചെയ്ത ഒരു ടാഗിൻ്റെ ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനത്തെ ഡിസൈനുകൾക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.